ബി ജെ പി ഓഫീസിൽ കയറിയതിനെ വോട്ട് കച്ചവടമായി വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പലരോടും വോട്ട് ചോദിക്കാറുണ്ട്. ഇതിനെ സൗഹൃദമായി കാണാനുള്ള സഹിഷ്ണുത ഉണ്ടാകണം. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയാൻ ഈ സർക്കാരിന് ഒരു യോഗ്യതയും ഇല്ലെന്നാണ് അതിജീവിതയുടെ പരാതി തെളിയിക്കുന്നത് എന്നും കെ സി വേണുഗോപാൽ വിമർശിച്ചു. ഏറുമ്പോൾ ദേശീയ നേതാക്കളടക്കം ഇവിടേക്ക് പ്രചാരണത്തിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മോടൊപ്പം എ ഐ സി സി ജനറൽ സെക്രട്ടറിയുടെ കെ സി വേണുഗോപാൽ ചേരുന്നു. എന്തുമാത്രം ഒരു പ്രതീക്ഷയാണ് തൃക്കാക്കര വെച്ച് പുലർത്തുന്നത്? പൂർണ്ണമായിട്ടുള്ള വിജയ പ്രതീക്ഷ. തൃക്കാക്കര ഞങ്ങളുടെ സീറ്റാണ്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയെ നെഞ്ചിലേറ്റിയതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഞാനിപ്പം കുറച്ച് സമയം കുറച്ച് ഏതാനും മിനിറ്റുകൾ മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ജനങ്ങളുടെ പ്രതികരണത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഉമാ തോമസിനെ തൃക്കാക്കരയിലെ ജനങ്ങൾ നെഞ്ചിലേറ്റി കഴിഞ്ഞിട്ടുണ്ട്. അവർ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. യു ഡി എഫിന്റെ ഒരു കോട്ട കൂടിയാണിത്. നല്ല ഭൂരിപക്ഷം വിജയിക്കും. മണ്ഡലത്തിലെ വികസനം നടപ്പാക്കാൻ എൽ ഡി എഫ് വരണമെന്നാണ് അവരുടെ ഒരു മുദ്രാവാക്യം. എങ്ങനെയാണ് ഈ നാട്ടിലെ വികസനം എപ്പോഴാണ് എൽ ഡി എഫ് ഉണ്ടാക്കിയത്? ഈ കൊച്ചിയിൽ നിന്ന് വികസനം പറയാൻ എൽ ഡി എഫിന് എന്ത് അധികാരമാണുള്ളത്? നെടുമ്പാശ്ശേരി വിമാനത്താവളം കൊണ്ടുവന്നപ്പോൾ അതിനെതിർത്തവർ, ഗോശ്രീ കൊണ്ടുവന്നപ്പോൾ അതിനെതിർത്തവർ, ഇന്ന് കാണുന്ന കൊച്ചി എന്ന് പറഞ്ഞതിനൊക്കെ വികസനം മുഴുവൻ കൊണ്ടുവന്നത് ഐക്യജനാധിപത്യത്തിനുള്ള കാലത്താണ്. വികസനം കൊണ്ടുവന്നത് യു ഡി എഫ് എന്ന് മാത്രമല്ല, ആ വികസനങ്ങളെ എല്ലാം എതിർത്തവരാണ് ഇന്ന് ഭരിക്കുന്നവർ. എന്നിട്ട് അവരിപ്പോൾ പറയാം വികസനം വികസനം വികസനം, എന്ത് കാര്യമുള്ളൂ? തട്ടിപ്പ് വികസനം. ഇത് ആളുകളുടെ തലയിലോട്ട് ബുൾഡോസർ കയറ്റാൻ വേണ്ടിയിട്ടുള്ള സിൽവർ ലൈൻ പോലുള്ള വികസനമാണോ നടത്തുന്നത്? മണ്ഡലം നിലനിർത്താൻ ഏത് വിധിനെയും വോട്ട് തേടുന്നു എന്നതാണ് പരാതി. ബി ജെ പി ഓഫീസിൽ പോയതിനെയും ആ രീതിയിലാണ് ചേർത്ത്. അത് എനിക്ക് സത്യത്തിൽ വലിയ വേദന തോന്നി അത് കേട്ടപ്പോൾ. ഞാൻ ആ സ്ഥാനാർത്ഥിയുടെ വിഷ്വൽ കണ്ടു, നിങ്ങൾ തന്നെ പറഞ്ഞു പല വിഷ്വലും കണ്ടു. എത്ര നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കുക, അവർക്ക് അവകാശമില്ല. ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക, അത് മാർക്സിസ്റ്റ് ആണെന്നോ ബി ജെ പി ആണെന്നോ കോൺഗ്രസ് ആണെന്നോ പി ഡി പി ആണെന്നോ ചോദിച്ചിരുന്നു ആളെ വോട്ട് ചോദിക്കുന്നത്. ഞാനൊക്കെ അഞ്ചാറ് തവണ മത്സരിച്ചതാണ്. ഞാൻ എത്രയോ സി പി എം ഓഫീസിൽ കയറി വോട്ട് ചോദിച്ചിട്ടുണ്ട്, എത്രയോ ബി ജെ പി ഓഫീസിൽ കയറി വോട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു വോട്ടർ എന്നുള്ള ചോദ്യമാണ്, ഏത് ഓഫീസിൽ നിന്നുള്ള ചോദ്യമല്ല. പിന്നെ പരസ്യ ബന്ധം നടത്താൻ പാർട്ടി ഓഫീസിൽ നേരി കയറിയിട്ടാണോ പരസ്യ ബന്ധം ഉണ്ടാക്കുന്നത്? ഇതൊക്കെ എന്ത് വിഡിത്വമാ പറയുന്നത്? ഇത്തരമൊരു സഹിഷ്ണുത പോലും ഇല്ലാതാവുന്നു എന്നാണോ? തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി ആയെന്ന് മുതൽ ഉമാ തോമസിനെ അവർ വ്യക്തിപരമായി വേട്ടയാടുകയാണ്. അത് ചെയ്യാൻ പാടില്ല. അവർ ചെയ്യാൻ പാടില്ല. അവർ പി ടി തോമസിന്റെ ഒരു വിധവ എന്ന നിലയിൽ മാത്രമല്ല, അവർ പൊതുരംഗത്ത് ആദ്യം മുതൽ ഉണ്ടായിരുന്ന സഹപ്രവർത്തകയാണ്. പക്ഷെ അവരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? എമ്മിന്റെ അംഗലാപ്പാണോ? തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഈ അതിജീവിതയുടെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇതിനകത്തൊക്കെ തന്നെ യഥാർത്ഥ വിഷയം ജനങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അക്കാര്യത്തിലടക്കം ഈ ഗവൺമെന്റ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നിയമസമാധാനം എന്ന് പറഞ്ഞ ഇല്ല. സർക്കാരിന് അതിൽ താല്പര്യമില്ല. നമ്മളെ വിവാദപ്പെടുത്തുന്ന എന്തെല്ലാം സംഭവങ്ങളാണ് ഒരു ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഈ ഗവൺമെന്റ് പൂർണ്ണമായിട്ടും ഈ രണ്ടാം ഭരണം വന്നതിന് ശേഷം കൂടുതൽ ജനവിരുദ്ധമായിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് തെളിവുകളാണതെല്ലാം. തികച്ചും ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് അവസാന റൗണ്ടിലേക്ക് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ മാറുകയാണ്. ഒരു ദിവസം ആരോപണങ്ങൾ, പിറ്റേ ദിവസം അതിൻ്റെ പ്രത്യാരോപണങ്ങൾ, ആ രീതിയിലേക്ക് തന്നെ ക്യാമ്പയിൻ അടക്കം പ്രചാരണ രംഗങ്ങളടക്കം മാറിക്കൊണ്ടിരിക്കുന്നു. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. ഡാനി പറഞ്ഞതുപോലെ തന്നെ പ്രചാരണം, പരസ്യപ്രചാരണം 5 ദിവസം മാത്രം ശേഷിക്കുമ്പോൾ ആരോപണം പ്രത്യാരോപണങ്ങൾ ആളിക്കത്തുകയാണ് തൃക്കാക്കരയിൽ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. പരസ്യപ്രചാരണം അവസാനിക്കാൻ 5 നാൾ മാത്രം ബാക്കി നിൽക്കെ കൂടുതൽ നേതാക്കൾ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മറ്റന്നാൾ വരെ മണ്ഡലത്തിൽ തുടരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ പങ്കെടുക്കും. എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസിനായി പ്രചാരണത്തിന് ഇറങ്ങിയപ്പോൾ അദ്ദേഹം ഡാനി പോളുമായി സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. നടിയെ ആക്രമിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്നാരോപിച്ച് അതിജീവിത നൽകിയ ഹർജി സർക്കാരിനെതിരെ പ്രചാരണ ആയുധമാക്കാനാണ് യു ഡി എഫിൻ്റെ തീരുമാനം. ഡാനി പോൾ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, കെ സി വേണുഗോപാലുമായി ഡാനി സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. വളരെ ശക്തമായിട്ടുള്ള ആരോപണം പ്രത്യാരോപണങ്ങൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നതല്ലോ എല്ലാം മാറി. എങ്ങനെയാണ് ഇപ്പോൾ മണ്ഡലം അവസാന 5 ലേക്ക് അടുക്കുമ്പോൾ പ്രചാരണത്തിൻ്റെ ചൂട്? സുരക്ഷ വളരെ ശക്തമായ രീതിയിലാണ് മുന്നണികളുടെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രചാരണ വിഷയമായ അതിജീവിതയുടെ ഒരു കേസ് മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇതിൽ ചൊല്ലിയാണ് ഇപ്പോൾ നേതാക്കൾ തമ്മിലുള്ള ഏതാണ്ട് വാക്കേറ്റമെന്ന്
പറയാവുന്ന രീതിയിലേക്ക് ഇത്തരം വാർത്താ സമ്മേളനങ്ങളടക്കം മാറുന്നത്, ആരോപണങ്ങളും അതിനെ മറുപടിയും പ്രത്യാരോപണങ്ങളുമെല്ലാമായിട്ട് ഈ ഒരു വിഷയമാണ് ഇപ്പോൾ കൂടുതൽ മണ്ഡലത്തിൽ കത്തി നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതോടൊപ്പം തന്നെ ഉമാ തോമസ് കഴിഞ്ഞ ദിവസം ബി ജെ പി ഓഫീസിൽ ചെന്നതും അവിടെ വോട്ടഭ്യർത്ഥനയുമായി ചെന്നതുമെല്ലാം ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് തന്നെ, പ്രചാരണ വിഷയമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിന് മറുപടി നൽകുക കൂടിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാർത്താ സമ്മേളനവും ഉച്ചയ്ക്ക് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം ഈ ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെയും രാഷ്ട്രീയ വിഷയമായിട്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഒരു വശത്ത് മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ നടക്കുന്നു. റോഡ് ഷോയും അതോടൊപ്പം വാഹന പ്രചരണ ജാഥകളുമെല്ലാമായിട്ട് സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമെല്ലാം തന്നെ കളം നിറയുകയാണ്. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മുഖ്യമന്ത്രിയും 5 യോഗസ്ഥലങ്ങളിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇന്ന് 3-ാമത്തെ ദിവസമാണ്. 3-ാം ദിവസം അദ്ദേഹം ഇന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ഈ രീതിയിൽ വലിയ രീതിയിലുള്ളൊരു പ്രചാരണങ്ങളിലേക്ക് തൃക്കാക്കര അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ മാറുകയാണ്. പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിന് വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ വേണം. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് ക്യാമ്പയിൻ അടക്കം മാറുന്നത്. യെസ്, ഡാനി ഇപ്പോഴാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി നിൽക്കുന്നിടത്ത് നല്ല മഴയുണ്ട്. ആ മഴയൊന്നും പ്രചാരണത്തിന്റെ ചൂട് കുറയ്ക്കുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്.